أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه وعترته ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരം നിറഞ്ഞ വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠരെ, സദാത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മുരീദന്മാരെ, ഉസ്താദിൻ്റെ മക്കളെ, ബന്ധുമിത്രാദികൾ, മറ്റു സ്നേഹിതികളായ എൻ്റെ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഉസ്താദ് മരിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ ഒരു അനുസ്മരണം ഇന്ന് ഈ കേരളത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞവരൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ അനുസ്മരണം അവരുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മഹല്ലുകളിൽ, ഇന്ത്യക്കപ്പുറത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ, മറ്റ് മലയാളികളുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം എന്നും ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഉസ്താദ് ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി എന്നുള്ളത് അവരുടെ ജീവിതം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. എങ്ങനെയാണ് ഒരു വിശ്വാസി ഇസ്ലാം മത പ്രത്യയശാസ്ത്രങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നുള്ളത് പ്രായോഗികമായി ജീവിച്ച് കാണിച്ചു തന്ന് വിട പറഞ്ഞ ഒരു മഹാനായിരുന്നു അദ്ദേഹം. വിശുദ്ധമായ ഖുർആന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തൻ്റെ ജീവിതത്തിൽ കൊത്തിവരച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചതെന്നുള്ളതാണ്. സുന്നത്തിനെ എത്രത്തോളം നിർബന്ധ ബുദ്ധിയോടെ തൻ്റെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളത് ആ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് സാധ്യമാവും, കാണാൻ നമുക്ക് സാധ്യമാവും. അവരുടെ ഒരു സാന്നിധ്യം ഇന്ന് കേരളത്തിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു. എത്രയോ ദൂരദിക്കുകളിൽ നിന്നും ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്ന് അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ നിർവൃതിയും നമ്മുടെ സംതൃപ്തിയും സമാധാനവും അത് വെവ്വേറെ തന്നെയായിരുന്നു. അത് അല്ലാഹു ചില മഹാന്മാർക്ക് കൊടുക്കുന്ന, മനുഷ്യർക്കിടയിൽ ചില മഹാന്മാർക്ക് കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്, അംഗീകാരമാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കുക, ഇന്നത്തെ ഈ ഭൗതികപരമായ സാഹചര്യമുള്ള ഈ കാലഘട്ടത്ത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഇന്ന് നെട്ടോട്ടമോടുകയാണ് മനുഷ്യ സമൂഹം. പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും കോടിക്കണക്കിന് രൂപമെടുക്കുന്നു. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ള ഒരു വലിയ മനുഷ്യൻ്റെ സാംസ്കാരികപരമായ ഒരു മൂല്യച്യുതി, അതിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് മനുഷ്യലോകം. പക്ഷേ അവിടെയാണ് ഉസ്താദിനെ പോലുള്ള മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും പരിശുദ്ധനായി ജീവിക്കാൻ സാധിക്കുക എന്നാണ്. ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ യോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്കൃഷ്ടരാകാൻ
സാധിക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും വലിയ അംഗീകാരം ലഭിക്കുന്നത്. ഇൻ അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാകും, നിങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരാവുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ റിസാലാത്തിനെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഏറ്റവും വലിയ ദർജയെ കൊടുത്തിട്ടുണ്ടെന്നുള്ള അംബിയാ മുർസലങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കത് ബോധ്യമാവും. അവർക്കൊരു പക്ഷേ സുഗമമായി ജീവിക്കാമായിരുന്നു, പക്ഷേ അവരുടെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടി അള്ളാഹു അവരെ നിയോഗിക്കുകയും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ത്യാഗനിർഭരമായ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് അംബിയാ മുർസലുകൾ ലോകത്തിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്രത്തോളം ത്യാഗങ്ങളാണ് സഹിച്ചത് നമുക്കറിയാം. ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമുണ്ടായ തൻ്റെ മകനെ തൻ്റെ ഭാര്യയോടൊപ്പം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അതപ്പടി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. അറുക്കാൻ പറഞ്ഞപ്പോൾ അതിനും തയ്യാറായി. തീകുണ്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അതും ഒരു പരീക്ഷണമായി ഏറ്റെടുത്തു. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളൊക്കെ അത് ഏറ്റെടുക്കാൻ ഒരു നിസ്സംഗതിയും ഇല്ലാതെ അവർ മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹു അവരെ ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രവാചകനായി ഖലീലുള്ള എന്ന നാമകരണവും അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം, അത് കാലിക പ്രസക്തമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെങ്കിലും ഏത് കാലത്ത് ജീവിക്കുന്ന സമൂഹത്തിനും അത് ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് അവൻ്റെ ജീവിതം ധന്യമാക്കാനും കഴിയുന്ന ഒരു പാഠമാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ലോകം ഏറ്റവും വലിയ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പുരോഗതി കൈവരിച്ചാലും മനുഷ്യ സമൂഹത്തെ ഉത്കൃഷ്ടരാക്കുന്നത് അവൻ്റെ അധ്യാത്മികമായ ആത്മീയമായ ചിന്ത അടിസ്ഥാനമാക്കിയാണ്. അവിടെയാണ് ഉസ്താദിൻ്റെ ഒരു വലിയ പോരാട്ടം. ഉസ്താദ് ജീവിച്ചത് ഈ നൂറ്റാണ്ടിലാണ്, ഈ ആധുനിക യുഗത്തിലാണ്. ഈ ആധുനിക യുഗത്തിലെ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ ഭയക്കുന്നതിന് വേണ്ടിയാണ്, ഖുർആനെ ഉൾക്കൊള്ളാനാണ്, തിരുസുന്നത്തിനെ പിൻപറ്റാനാണ്. ഇതാണ് ഒരു പണ്ഡിതൻ്റെ ദൗത്യം. അതെന്നും സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തനിക്ക് മാത്രം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാണിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഇബാദത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന ഉസ്താദിനെയല്ല നമ്മൾ കണ്ടത്. അദ്ദേഹം ചെന്നിടങ്ങളിലെല്ലാം തന്നെ പ്രഭ പരത്തിക്കൊണ്ട്, ആത്മീയ പ്രഭ മാത്രമല്ല അവിടെ പരിശുദ്ധമായ ഇസ്ലാം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മൂല്യങ്ങളെ തനിക്ക് ചുറ്റും വ്യാപിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ കടന്നുപോയത്. യുഎഇയിൽ പോയ സമയത്ത് അല്ലൈനിൽ ഒരു പള്ളി കേന്ദ്രീകരമായി കൊണ്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ ചെലവഴിച്ചില്ല. അവിടെ അദ്ദേഹത്തിന് ഒരു മേഖലയുണ്ടെങ്കിലും അവിടെ ദാറുൽ ഹുദ എന്നൊരു സ്കൂൾ തുടങ്ങി ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ അവിടെ നടത്തി, ഒരു വിദ്യാഭ്യാസ സംസ്കാരം അവിടെ കൊണ്ടുവന്നു. ധാർമ്മികപരമായ വിദ്യാഭ്യാസം എങ്ങനെ കുട്ടികൾ കൊടുക്കണം എന്നുള്ളൊരു വിദ്യാഭ്യാസ പുതിയ നവസംസ്കാരത്തെ, മൂലാധിഷ്ഠിത സംസ്കാരത്തെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് അവർ തിരിച്ചു വന്നതിന് ശേഷം മരവട്ടത്തെ ഗ്രേസ് വാലി, ആ ഗ്രേസ് വാലി എന്ന് പറയുന്നത് കേവലം ചെറിയൊരു സ്ഥാപനമല്ല, ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി മാറി എന്നുള്ളതാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വഫിയ കോളേജ്, അങ്ങനെ
നിരവധി സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമായി അത് മാറിയിരിക്കും. ഫത്വുൽ ഫത്താഹ് എന്ന ഈ സ്ഥാപനം, ഇതിൻ്റെ ഒരു ആശയം നമ്മുടെയൊക്കെ മനസ്സിൽ ഉദിച്ചപ്പോൾ, തീർച്ച ഉസ്താദിൻ്റെ ഒരു ആശയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഉസ്താദ് തന്നെ നേരിട്ട് പണക്കാട് വന്ന് ഹരിലക്ഷാബ്ദങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഈ വിനീതനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു. ഇത്രയധികം കാലിക പ്രസക്തമായ ഒരാശയം, ഒരു സ്പിരിച്വൽ സെൻറ്റർ തുടങ്ങേണ്ട ഒരു അനിവാര്യത എത്രത്തോളമാണ് എന്നുള്ളത് ഉസ്താദ് നേരത്തെ കാലക്കൂട്ടി തന്നെ കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ്. കാരണം ആധ്യാത്മികമായ ചിന്തയാണ് മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, ഏത് വലിയ പ്രൊഫഷണൽ ആണെങ്കിലും, കച്ചവടക്കാരനാണെങ്കിലും, അധ്യാപകരാണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്ന മറ്റേത് മേഖലകളാവട്ടെ, അവിടെയൊക്കെ ഒരു ആത്മീയപരമായ ചിന്തയും ഒരു സ്ഫുരണവും ഉണ്ടാവണമെന്നുള്ള ഒരു ചിന്തയാണ് ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഹ്ലു ദിക്ർ, ദിക്റിൻ്റെ അഹ്ലുകാർ. തസവ്വുഫ് എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ആ ഇഹ്സാനോട് കൂടിയിട്ടുള്ള തസവ്വുഫ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ മാത്രമാണ്. എന്താണ് ദീൻ എന്ന് പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തുവസ്സലാം. അൽ ഈമാനു വൽ ഇഹ്സാനു വൽ ഇഹ്സാൻ, ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഉൾക്കൊള്ളുന്ന മൂന്ന് ഘടകങ്ങളാണ് ദീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈമാൻ നമ്മുടെ വിശ്വാസം, നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നു, നമ്മളിൽ നമ്മൾ പ്രവാചകരിൽ വിശ്വസിക്കുന്നു, കിതാബുകൾ വിശ്വസിക്കുന്നു, മലായിക്കത്തുകൾ വിശ്വസിക്കുന്നു, ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അന്ത്യനാളിൽ വിശ്വസിക്കുന്നു. പിന്നീട് ദീ ഇസ്ലാമിൻ്റെ പഞ്ച പില്ലേഴ്സ്, സ്തംഭങ്ങൾ, നമ്മുടെ നമസ്കാരവും നമ്മുടെ ആരാധനകൾ, നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അടങ്ങുന്ന ആരാധന, ഇത് രണ്ടും മാത്രം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഇഹ്സാനിലൂടെയാണ് നമ്മുടെ ദീൻ പൂർണ്ണമാക്കപ്പെടുന്നത് എന്നുള്ളത്. അത് നമ്മുടെ സുതാര്യത, അള്ളാഹു നമ്മെ കാണുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി, ആ ഒരു ജാഗ്രതയോടു കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട അടിമയായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അതിലേക്കാണ് ഉസ്താദ് നമ്മെ നയിച്ചുകൊണ്ടിരുന്നത്. ഉസ്താദിൻ്റെ എളിമ, ലാളിത്യം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏത് വലിയ വേദിയിലാണെങ്കിൽ പോലും അദ്ദേഹം മുന്നിൽ വന്നുകൊണ്ട് എനിക്ക് ഇന്ന സ്ഥാനം വേണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പട്ടിക്കാട് ജാമ്യ നൂരിയും അതുപോലെ സമസ്ത സമ്മേളനത്തൊക്കെ വന്നാൽ അവരുടെ അബ്ദുൽ വഹാബ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒന്ന് വന്നു പോവുകയുള്ളൂ. അദ്ദേഹം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം കൂടെ വന്നതാണ്. അപ്പം അവിടെ ഏത് വേദിയിലാണെങ്കിലും പിൻസീറ്റിൽ പോയിരുന്നു കൊണ്ട് അവിടെ ഒരു തസ്ബീഹ് മാലയും പിടിച്ചുകൊണ്ട് ദിക്റിൽ ഏർപ്പെടുന്ന ഉസ്താദിനെയാണ് നമ്മൾ കാണാറ്. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്ര ഒരു വലിയ മനുഷ്യനെ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത്. ഉസ്താദ് മരിക്കുന്ന സമയത്ത് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമായ ഒരു യാത്രയിലായിരുന്നു. പക്ഷേ യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഉസ്താദിൻ്റെ മരണ വാർത്ത അറിഞ്ഞത്. അത് കേട്ട ഉടനെ ഒന്നും ചിന്തിക്കാതെ നിർത്തിവെക്കുകയും ഇവിടെ വന്ന് നമസ്കാരത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സുഗതമായി ഞാൻ കാണുകയാണ്. അപ്പോൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റം, അത് അമ്പിയാൻ മുസ്ലിങ്ങൾ എങ്ങനെയാണോ ഈ സമൂഹത്തെ വാർത്തെടുത്തത്, ആ ഒരു ദൗത്യമാണ് പണ്ഡിതന്മാർ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിനും മഹഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന്
പ്രാർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘാസ നൽകുമാറാകട്ടെ. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വാക്കുകൾ കൂടുതൽ എട്ടിക്കൊണ്ടു പോവാതെ, ഈ ഒരു സ്ഥാപനം ഇനിയും ഈ അത് തുടങ്ങി വെച്ച ഈ സ്ഥാപനം ഇതതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉദ്ദേശശുദ്ധിയിലൂടെ എന്താണോ ഉസ്താദ് ഉദ്ദേശിച്ചത് അത് ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനിവിടെ അംസ സാഹിബിൻ്റെയും ഉസ്താദിൻ്റെ മകൻ വായിദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഫാറൂഖ് ഉദവിയൊക്കെ അടക്കമുള്ള ഒരു സംഘം ഇത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ പുസ്തകം വിളിക്കുന്നു. വാഹിദാവുൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.